പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ മാത്യൂസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ കൗമ്പ്രയാർ സെൻറ് തോമസ് മാർത്തോമ ഇടവയുടെ വികാരിയാണ്. അച്ഛൻ മിഷണറിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ കാക്കനാടുള്ള സെൻറ് തോമസ് സ്കൂളിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛ നമസ്കാരം. നമസ്കാരം അച്ഛൻ. അച്ഛ എങ്ങനെയാണ് ഈ ഒരു പുരോഹിത വൃത്തിയിലേക്ക് വരാനായിട്ട് ഇടയായത്? ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ പൈതൃകം പുരോഹിതന്മാരുടെ കുടുംബത്തിലാണ്. എൻ്റെ കുടുംബത്തിലെ പ്രപിതാമഹൻ, എൻ്റെ വല്യപ്പച്ഛൻ്റെ അപ്പൻ മാർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു, എ വി മത്തായി കശീശ. അദ്ദേഹത്തിൻ്റെ അപ്പച്ചനും ഗീവർഗീസ് കത്തനാർ, അദ്ദേഹവും ഈ സഭയിലെ പുരോഹിതന്മാരായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ആ നിലയിൽ ഒരു പുരോഹിതനായി തീരാനുള്ള ഒരു നല്ല പരിശീലനം ഭവനത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. എൻ്റെ അമ്മ വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ പ്രപിതാമഹനെയൊക്കെ കണ്ട് വളരെ അടുത്ത് പരിചയിച്ചിട്ടുള്ള എൻ്റെ അമ്മ അത്തരത്തിലൊരു പട്ടക്കാരനായി തീരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് പിറക്കുവാൻ തക്കവണ്ണം എനിക്ക് ഒരവസരം തന്നു. അങ്ങനെ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ആ നിലയിൽ നല്ലൊരു പരിശീലനം ലഭിച്ചു. ഓക്കെ അച്ഛ, അച്ഛൻ്റെ മാതാവ് അതുപോലെ തന്നെ പിതാവ് അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് കൂടുതലും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാനായിട്ടുണ്ട് ഇടയായത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അച്ഛാ, പ്രാർത്ഥന ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് അച്ഛന് അത് എക്സ്പീരിയൻസ് ആകുന്നത്? ദൈവത്തോടുള്ള സംസർഗമാണ് പ്രാർത്ഥന എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അച്ഛാ. ദൈവം തമ്പുരാനോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുമല്ലോ. എല്ലാ മുഖാന്തരങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അനുഭവമാണ്. പ്രത്യേകിച്ചും ഈ ആരുടെയും ഒപ്പമല്ലാതെ തന്നെ ഇരുന്നുള്ള നമ്മുടെ സ്വകാര്യമായ പ്രാർത്ഥനകളിൽ ദൈവത്തോട് വളരെ അടുത്ത് ഇടപെടാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് വലിയൊരു ശക്തിയാണ്. ദൈവം നയിക്കുന്നത് കാണാനും അടുത്തറിയാനും ഇട വന്നിട്ടുണ്ട്. ഓക്കെ. അതുമാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളെന്ന് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളിലും ദൈവം എത്ര അതിശയകരമായിട്ടാണ് നടത്തുന്നത്. പ്രാർത്ഥനയാണ് അതിനകത്തൊക്കെ ബലം നൽകി നമ്മളെ മുമ്പോട്ട് നയിച്ചത്. അച്ഛൻ, പ്രാർത്ഥന പവറാണ്, പ്രയർ ഇസ് പവർ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ രൂപാന്തരമൊക്കെ ഉണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അച്ഛനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്തെങ്കിലും എക്സ്പീരിയൻസ് അച്ഛനെ വ്യക്തിപരമായിട്ട് പറയാനായിട്ടുണ്ടോ? ഒരു പുരോഹിതൻ്റെ ദർശനമാണ് ബലമാണ് പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന ആളിന് ചൈതന്യം ഉണ്ടാവുന്നു പറഞ്ഞു. എന്താണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന എക്സ്പീരിയൻസ് എന്തെങ്കിലും പങ്കുവയ്ക്കാനായിട്ട്? അച്ഛൻ, ഏറ്റവും പ്രധാനമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഭവനത്തിലൊക്കെ പല ആളുകളും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ച് ഒരേ സമയത്ത് ഭവനത്തിൽ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടിയ തരത്തിൽ വിശ്രമിക്കുന്ന ഒരു ഘട്ടം, രണ്ടും മൂന്നും പേർ ഒരേ സമയം രോഗികളായി ഭവനത്തിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ തനിയെ എൻ്റെ പ്രിയപ്പെട്ടവരെ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം ഭയങ്കരമായി കരുത്ത് തരുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പുരോഹിത ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട അച്ഛൻ അറിയാവുന്നതുപോലെ നമ്മൾ എല്ലായ്പ്പോഴും അനുകൂലമായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ നമ്മുടെ ആൾക്കാർ തന്നെ പ്രതികരിക്കുന്നത്. ഒത്തിരി സന്ദർഭങ്ങളിൽ നമ്മൾ വിമർശന വിധേയമാകാറുണ്ട്. ചില നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ലഭിച്ചിട്ടുള്ള ദർശനമനുസരിച്ച് പഠിച്ചിട്ടുള്ള സാഹചര്യം അനുസരിച്ച് നിലപാടുകളിൽ കൺഫ്രണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഉറച്ചു നിൽക്കേണ്ടതായിട്ട് വരും. അതിനോട് യോജിക്കാത്ത ആളുകൾ എതിർക്കും. ആ എതിർപ്പുകളൊക്കെ വരുന്ന സമയത്ത് ദൈവരാജ്യ ദർശനത്തിന് അനുകൂലമായി നിൽക്കണമെന്നുള്ള അതിഭയങ്കരമായ ഉൾവിളിയും, എന്നാൽ ആളുകൾ അതിശക്തമായി എതിർക്കുന്നു, അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള
വലിയ ആശങ്കയും ഒക്കെ വരുന്ന സമയത്ത് ദൈവം തമ്പുരാൻ നമ്മളെ നിലനിർത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ആ പ്രാർത്ഥന ആ സമയത്ത് നമുക്ക് വരുന്ന കരുത്ത് വളരെ വലുതാണ്. ചിലപ്പോഴൊക്കെ ലോകപ്രകാരം പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സന്ദർഭങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ടല്ലോ. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അത് നടപ്പിലാക്കാൻ പറ്റാതെ വരത്തക്ക രീതിയിൽ ബഹുജനങ്ങൾ സംഘടിതമായിട്ടൊക്കെ നമ്മളോട് പെരുമാറുന്ന സമയത്തും വളരെ ശാന്തമായി, എന്നാൽ പരാജയത്തിൻ്റെ ഒരു ഭീതിയില്ലാതെ ലാഞ്ചനയില്ലാതെ അതിനെ നേരിടാൻ സാധിക്കുന്നതൊക്കെ പ്രാർത്ഥനയുടെ കരുത്ത് കൊണ്ടാച്ച. ഓക്കെ, ഈ നിലപാടുകളിൽ നിലയുറപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് പ്രോഫറ്റിക് കമ്മ്യൂണിക്കേഷൻ, പ്രോഫറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന പിൻബലമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുർബാന, ഞാനിപ്പോൾ പറയുന്നൊരു കാര്യമാണ്, കുർബാന നമ്മളിപ്പം 35 വർഷമായി നമ്മൾ വീണ്ടും വീണ്ടും ചൊല്ലുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിപ്പേർഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി. ഇതെങ്ങനെ ചൊല്ലി തീർക്കുന്നു എന്നതിലുപരിയായി ദൈവത്തിൻ്റെ അനുഭവമാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോഴുണ്ടാവുന്ന അനുഭൂതിയും എക്സ്പീരിയൻസും എന്താണ്? നമുക്കത് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഞാൻ ചോദിക്കുകയാണ്. ആരാധന എങ്ങനെയാണ് അച്ഛനെ സ്വാധീനിക്കുന്നത്? നിശ്ചയമായിട്ടും അച്ഛ, വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ കൂതാശകളെയും ഗൗരവമായി കാണാൻ ശ്രമിക്കുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. വല്ലവിധേനയും ചൊല്ലിത്തീർക്കുക എന്നുള്ളത് ആ ശുശ്രൂഷയിൽ എൻ്റെ ഒരു അജണ്ടയേ അല്ല. വളരെ ഗൗരവമായി ഈ ശുശ്രൂഷയെ ഞാൻ കാണാറുണ്ട്. ആ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോഴാണെങ്കിലും വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോനഭിഷേകം എന്നിങ്ങനെയുള്ള എല്ലാ കൂതാശകളിലും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ തിരിച്ചറിയത്തക്ക തരത്തിൽ ഞാൻ മനഃപൂർവ്വമായ ഒരു പ്രയത്നം ചെയ്യാറുണ്ട്. അപ്രകാരം മനഃപൂർവ്വമായി ഈ പ്രാർത്ഥനയെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്നോടൊപ്പം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് അത് അർത്ഥവത്തായി തീർന്നിട്ടുള്ളത് പലരും എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു ശക്തി നൽകിയിട്ടുള്ള കാര്യവുമാണ്. വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ കൂതാശകളെയും ഞാൻ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അച്ഛാ, നമ്മൾ കുർബാന ചൊല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പറയുന്ന പരമപവിത്രമായ ഒരു സംഭവമാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമുക്ക് പല ആളുകൾക്ക് വേണ്ടി കുർബാനയിലൂടെ പ്രാർത്ഥിക്കാനും പല വേദനകൾ നെഞ്ചിലേറ്റാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇതൊരു അനുഭവമാണ്. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനമുണ്ടാകുന്നു, നമ്മൾ ചൊല്ലിത്തീർക്കുന്ന ഒന്നല്ല, ന്യായമായിട്ടും ഇതുപോലെ തന്നെ ജീവിതത്തെ പുതുക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ, നമ്മളെല്ലാം തന്നെ വചനത്തിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ്, വചനാഭിമുഖമായി നിന്നുകൊണ്ടാണ് ജീവിതത്തെ ക്രമീകരിക്കുക. എങ്ങനെയാണ് ജീവിതത്തിലെ ഒരു ഡിവോഷൻ, പ്രത്യേകിച്ച് വായനാശീലം, അതുപോലെ തന്നെ ബൈബിൾ പഠനം എങ്ങനെയാണ്? രാവിലെ എങ്ങനെയാണ് ഡിവോഷൻ? ഞാനത് പൗരോഹിത്യ ദർശനം ഉള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കാരണം പുതുതലമുറയ്ക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. വചനത്തിൻ്റെ ആ വേരോട്ടം ജീവിതത്തിൽ എങ്ങനെയുണ്ട്? അച്ഛൻ, ദൈവവചനത്തെ ഗൗരവമായി എടുക്കണമെന്ന് ചെറുപ്പം മുതലേ നമ്മളെ ശീലിച്ചു വരുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ വിശുദ്ധ കുർബാന മധ്യേയും അല്ലാതെയും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നമ്മളെയൊക്കെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വചനത്തെ ഗൗരവമായി എടുക്കുകയും അത് പഠിച്ച് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മനഃപൂർവ്വമായി ഞാൻ ശീലിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അതിൻ്റെ നമുക്കറിയാമല്ലോ, സെമിനാരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സിജിസിസ് ഉണ്ടായിരിക്കണം, മനുഷ്യരുടെ അനുഭവമായിട്ട് ബന്ധിപ്പിക്കണം, ക്രൈസ്റ്റ് സെൻറ്റേഡായിരിക്കണം, കാലാനുസൃതമായിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. എൻ്റെ ഒരു പ്രസംഗ അനുഭവങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, സാധാരണഗതിയിൽ ഒരിക്കൽ ചെയ്ത പ്രസംഗം ഞാൻ പിന്നീട് ചെയ്യാറില്ല. ഓരോ പ്രസംഗവും ഒരു പുത്തൻ അനുഭവമായിരിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ചിലപ്പോൾ പല പ്രാവശ്യം നന്നായി ഒരേ പ്രസംഗം നമ്മൾ ചെയ്താൽ
കുറേ കൂടെയൊക്കെ മെച്ചമായി മെച്ചമായി വന്നേക്കാം. പക്ഷേ അതത് കാലത്തിനനുസൃതമായി പ്രസംഗങ്ങൾ നമ്മൾ രൂപപ്പെടുത്തണമെങ്കിൽ അപ്പോഴപ്പോൾ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരുന്നേ മതിയാവുകയുള്ളൂ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവവചനം അത്രമാത്രം നമ്മളെ കരുത്ത് നൽകി മുൻപോട്ട് നയിക്കുന്നതാണ്. അത് പ്രസൻറ്റേഷനിൽ ഞാൻ വളരെ ആഴത്തിൽ തന്നെ കഴിയുന്നത്ര പോകാറുണ്ട്. ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ജനത്തിന് കർണരസമാകുമാറ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. എന്നാൽ ഗൗരവമായി നമ്മൾ ഇടപെടുന്ന പ്രിപ്പയർ ചെയ്തിട്ട് നടത്തുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ ദൈവത്തിൻ്റെ ജനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രിപ്പറേഷനോടൊപ്പം തന്നെ പ്രാർത്ഥന, പ്രാർത്ഥനയോടുള്ളത് കൊണ്ട് അത് ചലിപ്പിക്കുമെന്നുള്ളത് ചടുലതയുള്ളതാക്കി തീർക്കുന്നതാണ്. അച്ഛാ, സാധാരണ നമ്മൾ പറയാറുണ്ട് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കട്ടിംഗ് എഡ്ജ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ വേൾഡ്. അപ്പോൾ അച്ഛൻ ഈ വചനം പഠിക്കുന്ന സമയത്ത് കാലോചിതമാകണമെന്ന് പറഞ്ഞല്ലോ അച്ഛൻ്റെ ഈ സഭയിൽ ഒരു പുരോഹിതൻ്റെ ദർശനത്തോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ ദർശനമുണ്ട്. എങ്ങനെയാണ് അതിനെ സമൂഹത്തെ കാണുന്നത്? എങ്ങനെയാണ് അച്ഛൻ്റെ സാമൂഹ്യ ദർശനങ്ങൾ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അച്ഛാ, ഞാൻ ഒരു മിഷണറി പട്ടക്കാരനായിട്ടാണ് തുടങ്ങിയത്. നമ്മുടെ സഭയിലെ വടാട്ടുപാറ പ്രദേശത്തുള്ള 4 കൊച്ചു പാരിഷസിൻ്റെ ചുമതലയിലാണ് ഞാൻ ആദ്യമായി ആരംഭിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, ആവശ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുണ്ടായ പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പള്ളിയുടെ വൈസ് പ്രസിഡൻ്റ് ഒരിക്കൽ എന്നോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പള്ളിയുടെ മീറ്റിങ്ങിൽ വെച്ചല്ല, അദ്ദേഹത്തെ സന്ദർശിച്ച സമയത്ത്, എല്ലാ ദിവസവും ചോറ് കഴിക്കാറില്ല അച്ഛാ. അപ്പം ഞാൻ ഓർത്തു ചോറ് കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം അല്ല, ലഭ്യമല്ലായിരുന്നു. ഭക്ഷണം ലഭ്യമല്ലാത്ത മനുഷ്യരുടെ വേദന എൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മുതൽ കാണാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് ആവശ്യങ്ങളിലിരിക്കുന്നവനെ സഹായിക്കണം, കരുതണം എന്നുള്ളത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ. നിൻ്റെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാൻ കഴിയാതെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ നിനക്ക് ആരാധിക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയ ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഭാരവും പ്രയാസവും വന്ന് എൻ്റെ മുൻപാകെ ഒരു കാര്യം വന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളവരുടെ അടുത്ത് ഒരിക്കലും എനിക്കത് പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കബളിപ്പിക്കാൻ ഒരു പക്ഷേ ശ്രമിച്ചവരെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ നോ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ച വരെ അപ്രകാരം ചെയ്യാൻ പറ്റിയ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക്. എൻ്റെ സാമൂഹ്യ ദർശനം, പ്രിയപ്പെട്ട അച്ഛൻ, നമുക്കറിയാമല്ലോ, നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ഉപരിയായി സ്വന്തമായി സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യത്തക്ക തരത്തിലും അവരെ എക്യുപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതിന് പര്യാപ്തമായിട്ടുള്ള ശുശ്രൂഷകളാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ജോലി നേടാനായി പ്രേരിപ്പിക്കുകയും ആ നിലയിൽ ആളുകളെ വീണ്ടും വീണ്ടും പ്രവൃത്തികൾ ചെയ്യാനായിട്ട്, അവരെക്കൊണ്ട് കൂടുതൽ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് സൗഹാർദ്ദത്തിനും സമാധാനത്തിനും നഷ്ടം വരാനായിട്ട് സാധ്യതയുള്ള മേഖലകളിൽ ഇടപെടാൻ പറ്റിയിടത്തൊക്കെ ഇടപെടുകയും സൗഹൃദ അന്തരീക്ഷം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അച്ഛനൊരു വലിയ ഇടവേളയിൽ നിന്നാണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നത്, മരാമൺ മാർത്തോമാ പള്ളി. മരാമൺ മാർത്തോമാ പള്ളി മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വൻപിച്ച ഒരു നല്ല നേതൃത്വം നൽകിയ ഒരു പള്ളിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം നവീകരണത്തിൻ്റെ ഈറ്റില്ലമാണ് മരാമൺ. അബ്രഹാം മൽപ്പാനും കൈതയിൽ ഗീവറീസ് മൽപ്പാനും പ്രചോദനം നൽകി അവരൊക്കെ സഭയെ നവീകരിച്ച ഒരു പാരമ്പര്യമുണ്ട്. അത് നവീകരണം ശുദ്ധീകരണമായിരുന്നു, അതുപോലെ തന്നെ ബൈബിളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. അച്ഛൻ ആ പള്ളിയിൽ ജനിച്ചതുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ നവീകരണത്തിൻ്റെ ആ ചിന്താധാരകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് അച്ഛനെ സ്വാധീനിച്ച നവീകരണത്തിൻ്റെ ചിന്താധാരകൾ?
എങ്ങനെയാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ അത് പ്രചോദിപ്പിക്കുന്നത്? ആ പിതാമഹന്മാർ എങ്ങനെയാണ്? അച്ഛൻ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് തന്നെ നവീകരണം എന്ന് പറയുമ്പോൾ പുതുതായി എന്തോ ഒന്ന് സൃഷ്ടിക്കുകയാണ് എന്നൊരു ധ്വനി ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഞാൻ അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അതൊരു ശുദ്ധീകരണമാണ്, യഥാർത്ഥ ആധ്യാത്മികതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. Turn to the word of God, turn to Jesus Christ, turn to the worship services that we had in the church, early church. അതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് അച്ഛൻ. ശരിക്കും റിവൈവൽ എന്ന് പറയുന്നത് റിവൈവ് ചെയ്യുന്നത് അത് തന്നെ. അതായത് നമ്മുടെ സഭയിൽ ഉണ്ടായതായിട്ടുള്ള നവീകരണം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾക്കും അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾക്കും വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് സഭ പോകുന്നെങ്കിൽ അതിനെ ആ സഭയെ ക്രിസ്തു ദർശനങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നവീകരണ ദർശനം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് 6-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് നവീകരണത്തിൻ്റെ 150-ാമത് വാർഷികം, തൃതീയ കനക ജൂബിലി. അത് കോഴഞ്ചേരി പള്ളിയിൽ നിന്നും ആരംഭിച്ച ഒരു വലിയ റാലി എൻ്റെ മാതൃഇടവകയായ മാരാമണ്ണ് പള്ളിയിൽ വന്ന് സമാപിച്ചതും ആ സമയത്ത് അഭിവന്ദ്യ പിതാക്കന്മാരൊക്കെ നമ്മുടെ പള്ളിയിൽ വന്ന് വലിയൊരു സമ്മേളനം നടത്തിയതുമൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും വചനപ്രഘോഷണത്തിൽ പ്രിയപ്പെട്ട അച്ഛന്മാരിലൂടെയും ഒക്കെ കേട്ടുകൊണ്ടിരുന്നത് നവീകരണ ദർശനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും മാരാമണ്ണ് പള്ളിയിൽ അവരൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാണ് നവീകരണത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുണ്ടായിരുന്നത്. വ്യക്തിപരമായ ജീവിതവിശുദ്ധി, കുടുംബത്തിൻ്റെ ജീവിതവിശുദ്ധി, കുടുംബത്തിന് സമൂഹത്തോടുള്ള പ്രവൃത്തിയിൽ അവർ കാണിക്കേണ്ടതായിട്ടുള്ള ശുദ്ധി, സഭയിൽ ഒരു സഭാഗാത്രത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ക്ഷീണമുണ്ടാകാതെ ജീവിക്കുക എന്നുള്ളത് ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അച്ഛൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവികമായിട്ടുള്ള ദർശനം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ അത് വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി വളർന്നത്, മാരാമൺമാർത്തമായ ഇടവകയുടെ ഭാഗമായി വളർന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ വല്യപ്പച്ചന്മാർ ശുശ്രൂഷ ചെയ്ത വിശുദ്ധ മദ്ബഹായുടെ ത്രോണോസിൽ നിന്ന് വിശുദ്ധ മേശയുടെ ശുശ്രൂഷ അർപ്പിക്കാനും അവിടെ മറ്റ് ശുശ്രൂഷകളിൽ സംബന്ധിക്കാനും ഒക്കെ സാധിച്ചത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ അതത് സമയത്ത് എന്നെ പ്രചോദിപ്പിച്ചതും എന്നെ വളർത്തിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല അച്ഛാ. അങ്ങനെ എൻ്റെ ഇടവക, പ്രത്യേകിച്ചും വന്നിരായിട്ടുള്ള തിരുമേനിമാർ അലക്സാണ്ടർ മാർത്തോമാ തിരുമനസ്സുകൊണ്ട് എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്രയും താപസതുല്യമായിട്ടുള്ള സെയിൻ്റ്ലി ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റു പിതാക്കന്മാരിലൂടെയൊക്കെ നല്ല ദർശനങ്ങളും നല്ല കാഴ്ചപ്പാടുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞ ഞാനൊന്നുകൂടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൂടെ നോക്കുകയാണ്. നവീകരണം എന്ന് പറയുന്നത് എന്തൊക്കെ പൊളിച്ചു കളയുന്നു എന്നതിലുപരിയായി പഴയതിലേക്ക് പോവുക എന്നതിലുപരിയായി ബൈബിളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയാണ്, അതുപോലെ തന്നെ ഒരു ശുദ്ധീകരണമാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആരോ ഒരാളിനോട് പറയുകയുണ്ടായി, അച്ഛന്മാരൊന്നും വേണ്ട പോലെ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞില്ല, ലഹരിക്കെതിരെ ഞങ്ങൾ വർക്ക് ചെയ്യുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ലഹരി വിമുക്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ലഹരിക്ക് അടിമയാവുന്നു. ആസക്തി എന്ന് പറയുന്നത് മദ്യം മാത്രമല്ല, മാധ്യമങ്ങൾക്ക് അടിമയാവുന്നവരുണ്ട്, മോശമായ പ്രവർത്തനത്തിൽ അടിമയാവുന്നുണ്ട്. അച്ഛൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇതിനോടുള്ളത്? ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം, മലങ്കര സഭയിലെ നവീകരണം പോലെ തന്നെ ഇന്നും ശുദ്ധീകരണം ഈ മേഖലകളിൽ ആവശ്യമാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അച്ഛാ, എന്തിനോടും അമിതമായിട്ടുള്ള ഭ്രമം ആസക്തി എന്ന് പറയുന്നത് ആസക്തിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം.
സ്വർണ്ണമാസക്തി, അതെ സ്വർണ്ണമാസക്തിയാകാം, സൗന്ദര്യം, സൗന്ദര്യത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഭ്രമങ്ങൾ, വസ്ത്രങ്ങളുടെ ഒരു മെനുമെനുപ്പ്, ആഹാരം, ആഹാരത്തിൻ്റെ ഒരുപാട് റിച്ചായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ, മാധ്യമങ്ങളോടുള്ള അഡിക്ഷന്, പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത് മദ്യവും മയക്കുമരുന്നും പുകവലിയും ഒക്കെയാണ്. എന്നാൽ എന്തിനോടും ഒരു നിശ്ചിതമായ അകലം സൂക്ഷിക്കാനായിട്ട് സാധിക്കത്തക്ക തരത്തിൽ ഹോളി ഡിസ്റ്റൻസ് ടു സർട്ടൻ സബ്സ്റ്റൻസസ്, അത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അത് ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. ആഹ്ലാദ പ്രകടനം പോലും ഒരു പരിധി വിട്ടു പോകരുതെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സന്തോഷകരമെന്ന് തോന്നുന്ന കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാകട്ടെ, മക്കളുടെ വിജയമാകട്ടെ, നമുക്ക് തന്നെ വിജയമുണ്ടാക്കിയെന്ന് തോന്നുന്ന കാര്യങ്ങളാകട്ടെ, അവിടെയൊക്കെ മനസ്സിനെ മനഃപൂർവ്വമായി ടെയിം ചെയ്യാനും ട്രെയിൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് അത്രയും ആഹ്ലാദത്തിൻ്റെ ആവശ്യമില്ല. ദുഃഖങ്ങൾ വരുന്ന സമയത്തും തകർന്ന് തരിപ്പണമായി പോകാതിരിക്കത്തക്ക വിധത്തിലും നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഒന്നും നമ്മളെ തളർത്തിക്കളയാത്ത വിധം എല്ലാത്തിൻ്റെയും നന്മ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ തലമുറയെയും നമ്മളെ തന്നെയും പരിശീലിപ്പിക്കും. അച്ഛാ, നമ്മൾ ജീവിക്കുന്ന സമൂഹം പലതരത്തിലുള്ള മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ചും മാരാമൺ പോലുള്ള പ്രദേശങ്ങളിൽ പരസ്പരം യോജിക്കുന്ന ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മിത്ര പോലത്തെ തിരുമേനി പറയുമായിരുന്നു, നമ്മളെല്ലാവരോടും ബന്ധം പുലർത്തണം, സ്നേഹിക്കാവുന്നതിനെയൊക്കെ സ്നേഹിക്കണം, നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്തതിനെ ആദരിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം എന്നൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധേയമാണ്. അച്ഛൻ ജീവിച്ചു വന്ന സാഹചര്യം മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ്. നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളും സംഘർഷങ്ങളും നടക്കുന്ന ലോകത്തിൽ എങ്ങനെയാണ് മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നത്? ഒരു പുരോഹിതൻ ദേശത്ത് പട്ടക്കാരനാകുമ്പോൾ ഇതിനെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നതാണ് അച്ഛൻ്റെ ദർശനം. മറ്റ് മതങ്ങളോടുള്ള എൻ്റെ ദർശനം മനുഷ്യ ദർശനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് അച്ഛൻ. അതായത് നമ്മൾ വിശ്വസിക്കുന്നു ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് എന്നെ പോലെ എൻ്റെ സഹോദര മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും, നമ്മൾ ഒരേ അപ്പൻ്റെ മക്കളും. അവർ ഈ ദൈവത്തെ മനസ്സിലാക്കിയതിൽ വന്നിട്ടുള്ള ഒരു വ്യത്യസ്തത മാത്രമാണ്, അതെന്തോ തെറ്റാണെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. ഒരു വ്യത്യസ്തതയാണ് അതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അവർ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്ന വിധം വ്യത്യസ്തമാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ എന്നെപ്പോലെ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേര് അവനെ മോശമായി കാണുകയോ ആ വ്യക്തിയോട് നീ എന്തോ അധമനാണ് എന്ന് ചിന്തിക്കുകയോ നീ ദൈവത്താൽ സ്വീകാര്യനല്ല എന്നുള്ള മട്ടിൽ പറയുകയോ ഒക്കെ ചെയ്യുന്നത് ഒരേ അപ്പന് ജനിച്ച മക്കൾക്ക് ചേർന്നതല്ല. സഹോദരങ്ങളെ സഹോദരനായി തന്നെ കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഒരിക്കലും മതപരമായിട്ടുള്ള വ്യത്യാസം മാനുഷികമായ സ്നേഹത്തിന് അതിനൊരു തടസ്സമായി ഒരിക്കലും നിൽക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അച്ഛാ, ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, അച്ഛൻ്റെ ദർശനങ്ങൾ പങ്കുവച്ചു, കുടുംബത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് കൊച്ചമ്മ പറയാവോ? എൻ്റെ സഹധർമ്മിണി ഫെബി എലിസബത്ത്, അവർ തേവലക്കര സ്വദേശിനിയാണ്. എം എസ് സി വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങളുടെ വിശുദ്ധ വിവാഹം നടന്നു. എനിക്കുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞല്ലോ, അലക്സാണ്ടർ മാർത്തോമാ തിരുമനസ്സിലെ ദർശനങ്ങളാണ് എന്നെ എന്നും നയിച്ചിട്ടുള്ളത്. ഭാര്യ ജോലി ചെയ്യാൻ പാടില്ല എന്ന തിരുമേനിയാണ് നമ്മളെയൊക്കെ പണ്ട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എൻ്റെ ഭാര്യയ്ക്ക് നമ്മുടെ മാർത്തോമാ സ്കൂളിൽ അധ്യാപികയായിട്ട് സെലക്ഷൻ ലഭിച്ച് നിൽക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള വിവാഹാലോചന വരുന്നതും അത് നടക്കുന്നതും. ഞങ്ങൾ തമ്മിൽ അന്ന് ധാരണയുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് സർവാത്മന സമ്മതിച്ചു. 2000 ഒക്ടോബർ മാസം 23 തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ മാരാമണ് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ആദ്യമായി വന്നിരുന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം,
മെനിഞ്ഞാന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഞാനെന്ത് വേണം? ഒരു മടിയുമില്ലാതെ ഞാൻ അന്നേരം പറഞ്ഞു വേണ്ട എന്ന് എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു. ഒരക്ഷരം അവർ പറഞ്ഞില്ല. വലിയൊരു ത്യാഗമാണ് അവർ ചെയ്തത് എന്നെനിക്കറിയാം. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല, അവർക്കും റിഗ്രറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകുന്നിടത്തൊക്കെ ഒരുമിച്ച് പോകാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഇന്നുമുണ്ട്. മക്കളെ പഠിപ്പിക്കാനും വളർത്താനും അവർക്ക് നല്ല ഒരു എഫേർട്ട് ഇടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണും. അങ്ങനൊരു പിന്തുണ ഒരിക്കലും മറക്കാനൊക്കെ ഇല്ല. എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. മകൾ ഹൃദ്യ എലിസബത്ത്, അവൾ ഇപ്പോൾ എം എ രണ്ടാം വർഷം ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബർച്ച്മാൻസ് കോളേജിൽ പഠിക്കുന്നു. മോന് അതേ കോളേജിൽ ഈ വർഷം ബി എ ഒന്നാം വർഷം. രണ്ടുപേരും ഇക്കണോമിക്സ് വിദ്യാർത്ഥികളായിട്ട് ചേരാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് പിതാവുണ്ട്. പിതാവ് ഇപ്പോൾ 85 വയസ്സാകുന്നു. എൻ്റെ അമ്മ 15.5 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്നും പോയി. ഒരേ ഒരു സഹോദരി, അവരെ പുത്തൻകാവ് മതലകം ആരോഹണം മാർത്തോമാ പള്ളിയിൽ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു. എൻ്റെ അളിയൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോഴവർ അവരുടെ ഭവനത്തിൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, അലക്സാണ്ടർ തിരുമേനിയുടെ ഒരു സ്വാധീനം കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഇങ്ങനെ ചെയ്തതാണ്. പോസിറ്റീവായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. ത്യാഗം, പോകുന്നിടത്ത് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെല്ലാം സന്തോഷമാണ്. എന്നാൽ ചില ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്, കാരണം ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കും, ഇത്രയും പഠിച്ചിട്ട് എങ്ങനെയാണ്. പക്ഷേ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, കൂടെ സപ്പോർട്ടീവായി ഒരു കൈത്താങ്ങലായി തന്നത്. അച്ഛൻ്റെ ദർശനങ്ങൾ ഇത്രയും നേരം പങ്കുവച്ചല്ലോ, അച്ഛാ ഒരുപാട് നന്ദിയുണ്ട്. വോൾട്ട് വേൾഡ് ടി വിക്ക് വേണ്ടി പൗരോഹിത്യ ദർശനത്തിൽ അച്ഛൻ വരാനായിട്ട് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛനുള്ള നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസ് പൊന്നമ്മടം അച്ഛനോടും വോട്ട് വോൾഡ് പ്രവർത്തകരോടും ഇതിൻ്റെ പ്രേക്ഷകരോടും എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കും. താങ്ക് യു വെരി മച്ച്. പുരോഹിത ദർശനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.